ഹലോ. അപ്പോൾ കുറച്ച് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മളൊരു ചെറിയൊരു ട്രാവലിംഗ് പോകാൻ പോവുകയാണ്. ഓക്കെ, കുറച്ച് ദിവസമായിട്ട് വാഹനങ്ങളുടെ റിവ്യൂവും അങ്ങനെ കുറച്ച് പരിചയപ്പെടലും കാര്യങ്ങളായിട്ട് പോവുമായിരുന്നു. എന്നാൽ ഇന്ന് നമ്മൾ ചെറിയൊരു ട്രാവൽ വ്ലോഗ് ചെയ്യാൻ പോവുകയാണ്. ഇന്ന് നമ്മൾ പോകാൻ പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ മറ്റൊരു അഭിമാനം എന്ന് പറയാം. അതായത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ശിവലിംഗമുള്ള ഒരു ശിവക്ഷേത്രം, അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ തിരുവനന്തപുരത്ത് നെയ്യാറ്റിങ്കര എന്ന് പറയുന്ന ലൊക്കേഷനിലാണ് വരുന്നത്. മാത്രമല്ല, ഞാൻ ഒരു ചെറിയ തെറ്റ് ചെയ്തു, അപ്പോൾ ആ തെറ്റ് ഇന്ന് തിരുത്തണം. അപ്പോൾ അതിനും കൂടെ വേണ്ടിയിട്ടാണ് ഇന്നത്തെ യാത്ര. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ശിവക്ഷേത്രത്തിലോട്ട്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ നമ്മുടെ ശ്രീ മഹേശ്വരം ശിവപാർവതി ക്ഷേത്രത്തിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ക്ഷേത്രത്തിൽ അതിനു മുന്നേ ഒരു കാര്യം എന്നെ ഒന്ന് ശ്രദ്ധിച്ച് ചോദിക്കുക, എന്തെങ്കിലും ഒരു പ്രത്യേകത തോന്നുന്നുണ്ടോ? ഒന്ന് ശ്രദ്ധിച്ച് ചോദിക്കേ. മറ്റൊന്നുമല്ല, എൻ്റെ നെറ്റിയിലുണ്ട് ചന്ദനമുണ്ട്. അതായത് ഞാൻ ക്ഷേത്രത്തിൽ വന്ന് ക്ഷേത്രത്തിൽ അകത്ത് ദർശനം നടത്തി കഴിഞ്ഞു. കാരണം വെച്ചാൽ ക്ഷേത്രത്തിൽ ഡി ക്ഷേത്രത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ ക്ഷേത്രത്തിലൂടെ വന്നപ്പോൾ തന്നെ ഇവിടുത്തെ ഒരു വൈബ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത സംഭവമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് ഷൂട്ട് ചെയ്യുന്നതിന് മുൻപ് ഇവിടെ ആദ്യം അകത്ത് കയറി ഒന്ന് ക്ഷേത്രം ഒന്ന് ദർശിച്ച് തൊഴുതതിന് ശേഷം ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ തോന്നി. അപ്പോൾ അതുകൊണ്ട് ആദ്യമേ ക്ഷേത്രത്തിലേക്ക് കയറി തൊഴുതു. നല്ലൊരു കിടിലം വൈബാണ്. അപ്പോൾ ആദ്യം ഈ ക്ഷേത്രത്തിനകത്തുള്ള കുറച്ച് മനോഹരമായിട്ടുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നമുക്ക് സംസാരിക്കാം. മഹേശ്വരം ശ്രീ ശിവപാർവതി ശിവക്ഷേത്രം ഏകദേശം 5000 വർഷം പഴക്കമുള്ളൊരു ക്ഷേത്രമാണിത്. കർണാടകയിലെ കൊട്ടിലിംഗേശ്വര എന്ന ക്ഷേത്രത്തിലെ 108 അടി ഉയരമുണ്ടായിരുന്ന ശിവലിംഗത്തിൻ്റെ വേൾഡ് റെക്കോർഡ് തകർത്തുകൊണ്ടാണ് നമ്മുടെ ചെങ്കൽ ശിവക്ഷേത്രത്തിലെ 111 അടി ഉയരമുള്ള ഈ ശിവലിംഗം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്.
ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ദക്ഷിണ കൈലാസം എന്നറിയപ്പെടുന്ന ശ്രീ മഹേശ്വരം ശ്രീ പാർവതി ശിവക്ഷേത്രത്തിലെ ദർശനമൊക്കെ കഴിഞ്ഞു. ഒരു വൈബ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വൈബാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ ആ ക്ഷേത്രത്തിൽ വന്ന ആ വൈബ് കണ്ടപ്പോൾ തന്നെ ഞാൻ ക്ഷേത്ര ദർശനം കഴിഞ്ഞിട്ട് ബാക്കി ഷൂട്ടൊക്കെ എടുക്കാൻ വിചാരിച്ചത്. ഇവിടുത്തെ ഒരു ഈ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 5000 പഴക്കമുണ്ട് ഈ ക്ഷേത്രത്തിന്. മാത്രമല്ല ഇവിടുത്തെ ശിവലിംഗമാണ് ഇവിടുത്തെ ഒരു അട്രാക്ഷൻ. ഇവിടുത്തെ പ്രധാന ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ശിവലിംഗമാണ്. ശിവലിംഗത്തിന് ഏകദേശം ഒരു 11-12 പഴക്കമുണ്ട്. അപ്പോൾ ഈ ശിവലിംഗത്തിൻ്റെ കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കൈലാസത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു കൺസെപ്റ്റാണ് നമ്മുടെ ഈ ശിവലിംഗത്തിൽ അവർ ചെയ്തിട്ടുള്ളത്. ശിവലിംഗത്തിൻ്റെ അകത്തുള്ള വീഡിയോസൊന്നും എടുക്കാൻ പറ്റത്തില്ല. മുൻപൊക്കെ ആണെങ്കിൽ താഴത്തെ ഒരു ഫ്ലോറിങ്ങിൽ ചെയ്യാൻ പറ്റും. പക്ഷേ ഇപ്പം നമുക്ക് നമ്മളീ ശിവലിംഗം കാണാനായിട്ട് ശിവലിംഗത്തിന് അകത്തോട്ടുള്ള വിസിറ്റ് ചെയ്യുമ്പോൾ 100 രൂപയാണ് ടിക്കറ്റ്. അപ്പം നമുക്ക് അവിടെ വെച്ച് തന്നെ ഫോൺ നമുക്ക് കൊടുക്കണം. കാരണം ഫോണൊന്നും യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഫോണായാലും നമ്മുടെ ബാഗൊക്കെ ആണെങ്കിൽ നമ്മൾ അവിടെ തന്നെ കൊടുത്തിട്ട് പോകണം കൗണ്ടറിൽ. അപ്പോൾ ഈ ശിവലിംഗത്തിൻ്റെ അകത്തുള്ള സെറ്റപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കൈലാസത്തിലേക്ക് നമ്മൾ പോകുന്ന ഒരു കൺസെപ്റ്റാണ്. അതായത് അതിനകത്തെന്ന് പറഞ്ഞാൽ 108 ശിവലിംഗങ്ങളും അതും 64 ശിവൻ്റെ അവതാരങ്ങളാണ് അതിനകത്തുള്ളത്. അപ്പോൾ ഈ 108 ശിവലിംഗം കഴിഞ്ഞ്, അതായത് മൊത്തം 8 നിലകളായിട്ടാണ് ഉള്ളത്. അതിൽ 108 ശിവലിംഗങ്ങളാണ് 7 നിലകളിൽ. ഏറ്റവും മേളിൽ കൈലാസം എന്നുള്ളൊരു കൺസെപ്റ്റാണ്. അതായത് 108 ശിവക്ഷേത്രങ്ങൾ ദർശിച്ചതിന് ശേഷമാണ് നമ്മൾ കൈലാസത്തിലോട്ട് പോകുന്നത്. അപ്പോൾ ആ ഒരു കൺസെപ്റ്റാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. 108 ശിവലിംഗങ്ങളും 64 ശിവൻ്റെ അവതാരങ്ങളും കണ്ടുകൊണ്ട് നമ്മൾ ഏറ്റവും ടോപ്പ് 8-ാമത്തെ നിലയിൽ ശിവൻ്റെ കൈലാസത്തിലേക്ക് നമ്മൾ ചെന്നെത്തപ്പെടുന്ന ഒരു കൺസെപ്റ്റാണ്. ഏറ്റവും മേളിൽ ശിവപാർവതിയുടെ ഒരു രൂപമാണ് അവിടെ വച്ചിട്ടുള്ളത്. നല്ല ഒരു കൈലാസത്തിലേക്ക് നമ്മൾ വന്നിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ, നല്ല ഒരു കൂളിംഗ്, നല്ല തണുത്ത ഒരു അറ്റ്മോസ്ഫിയറാണ് അവിടെ ഉള്ളത്. എന്തായാലും ഞാൻ നമ്മുടെ യാത്ര തുടങ്ങും മുന്നേ ഞാൻ പറഞ്ഞായിരുന്നു ഞാൻ ചെറിയ തെറ്റ് ചെയ്തു എന്ന്. ആ തെറ്റ് ഇത് തന്നെയാണ്. കാരണം വെച്ചാൽ നമ്മുടെ തിരുവനന്തപുരത്തിനകത്ത് എൻ്റെ വീടിൽ നിന്നും ഏകദേശം 10-15 കിലോമീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ. ഇത്രയും അടുത്ത് കിടന്ന ഇത്രയും വലിയൊരു ക്ഷേത്രത്തിനകത്ത് ഞാൻ ഇതുവരെ വന്നിട്ടില്ല. സത്യം പറഞ്ഞാൽ എൻ്റെ മിസ്റ്റേക്കാണോ അതേ എനിക്ക് അറിവില്ലാത്തതുകൊണ്ടാണ്. ഞാൻ ഈ ഒരാഴ്ചയ്ക്ക് മുന്നെയാണ് ഇങ്ങനെ ഒരു സ്ഥലത്തിൻ്റെ കാര്യം ഞാൻ അറിയുന്നത്. അപ്പോൾ എന്നെ പോലെ ഇങ്ങനെ ഒരു ശിവക്ഷേത്രം അറിഞ്ഞുകൂടാത്ത ആൾക്കാർ, ശിവക്ഷേത്രത്തെ പറ്റിയുള്ള ഡീറ്റെയിൽസ് അറിഞ്ഞുകൂടാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ശിവക്ഷേത്രത്തിലേക്ക് വരേണ്ടതാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ 8 നിലകളിലായിട്ടുള്ളതിൽ 7 നിലകളിലെന്ന് പറഞ്ഞത് 7 ചക്രങ്ങളാണ്. മനുഷ്യ ശരീരത്തിൽ 7 ചക്രങ്ങളുണ്ട്. അപ്പോൾ ഓരോരോ അവയവങ്ങൾക്കാണ് ഓരോരോ ചക്രങ്ങൾ. അപ്പോൾ ആ ചക്രങ്ങളെ സൂചിപ്പിക്കുന്നതാണ് ഈ 8 നിലകളിലുള്ള 7 അറകളെന്ന് പറയുന്നത്. നമ്മുടെ ഈ ക്ഷേത്രം വരുന്നത് കറക്റ്റ് എവിടെയാണെന്നുള്ളത് ഇപ്പോഴും അറിഞ്ഞുകൂടാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലൊക്കേഷൻ മാപ്പ് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വരാം. പിന്നെ ഈ നമ്മുടെ ഈ ക്ഷേത്രത്തെ പറ്റിയുള്ള വീഡിയോസ് ആദ്യമായിട്ടൊന്നുമല്ല, ഒരുപാട് വീഡിയോസ് വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ എങ്ങനെയാണെന്നുള്ള കാര്യം ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നേരത്തേക്കാണെങ്കിൽ നമുക്ക് ശിവലിംഗത്തിൻ്റെ താഴത്തെ ഫ്ലോറൊക്കെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെ പറ്റത്തില്ല. കറക്റ്റ് ഇത് എവിടെയെന്ന് വെച്ചാൽ നെയ്യാറ്റിങ്ങര കഴിഞ്ഞ് ഉദയകുളങ്ങര ജംഗ്ഷൻ. ഉദയകുളങ്ങര ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് പൊഴിയൂർ പോകുന്ന റൂട്ടാണ്. ഉദയകുളങ്ങര ജംഗ്ഷനിൽ കുറച്ച് വലത്തോട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് ചെങ്കൽ എന്നൊരു സ്ഥലത്തോട്ട് പോകാനുള്ള ഒരു വഴിയുണ്ട്. ഏകദേശം ഉദയകുളങ്ങരിൽ നിന്നും ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 4 കിലോമീറ്ററിനകത്തേക്ക് വരത്തുള്ളൂ നമ്മുടെ ഈ ക്ഷേത്രത്തിലോട്ട് വരാനായിട്ട്. ഫ്രണ്ട്സ്, അപ്പോൾ ഇവിടുത്തെ വൈബ് എന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്തൊരു വൈബാണ് ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. അപ്പോൾ ശിവൻ്റെ കാര്യം പറയുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് നമ്മുടെ കേരളത്തിൽ നമുക്ക് മനസ്സിൽ വരുന്നത് നമ്മുടെ ആഴിമല ശിവക്ഷേത്രം. കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ശിവൻ രൂപമുള്ളത് ആഴിമലയാണ്. എന്നാൽ ഇവിടുത്തെ ശിവലിംഗം എന്ന് പറയുന്നത് ലോകത്തിൽ വെച്ച് തന്നെ ഏറ്റവും വലിയ ശിവലിംഗമുള്ള ക്ഷേത്രമാണിത്. അപ്പം ഇപ്പോഴും ഇവിടെ വരാത്ത ഒരുപാട് പേര് കാണും. എനിക്ക് വന്നപ്പോൾ തന്നെ എനിക്ക് പെട്ടെന്ന് എനിക്കൊരു വിഷമമുണ്ടായി. കാരണം ഇത്രയും വലിയൊരു ക്ഷേത്രം ഇവിടെ ഉണ്ടായിരുന്നുള്ള എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ. ചിലപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞുള്ള എൻ്റെ അറിവ് ഇല്ലായ്മ, അല്ലെങ്കിൽ എനിക്ക് ആ എൻ്റെ അറിവ് കേട് കൊണ്ടായിരിക്കും ഇത്രയും വലിയൊരു ക്ഷേത്രം ഇവിടെ അടുത്തുണ്ടായിട്ട് വരാൻ പറ്റാത്തത്. സോ എന്തായാലും ഈ ഒരു ശിവക്ഷേത്ര ദർശനം എന്നെ വളരെയധികം സന്തോഷിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ വിഷ്വൽസൊക്കെ നിങ്ങൾ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വരാത്തവരായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഈ ഒരു ശിവക്ഷേത്രത്തിലോട്ട് വരണം. എന്തായാലും മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വരും വരെ ടാറ്റ, ടേക്ക് കെയർ, ബൈ ബൈ.